Friends, ഇന്ന് നമുക്ക് എല്ലാവർക്കും വലിയൊരു സർപ്രൈസ് കിട്ടാൻ പോവാ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. എന്റെ അച്ഛൻ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? അത് എത്ര വലുതാ? വളരെ വളരെ വലുതാ. അത് ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്ത് നട്ടുവെക്കാൻ പോവാ. അത് എത്ര വലുതാണെന്ന് നമുക്ക് നോക്കിയാലോ? കാണിച്ചു തരാം. കിണറ്റി വീഴാതെ നീ എന്നെ രക്ഷിച്ചു മോനെ, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നീ ഇങ്ങനത്തെ അപകടം പിടിച്ച കാര്യങ്ങളൊന്നും ചെയ്യരുത് മോനെ, നീ കുട്ടിയല്ലേ. അപ്പൂപ്പാ, ഞാനൊരു റോബോട്ടല്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പറ്റുമോ? കാരണം എനിക്കറിയാം, കുട്ടികൾ ഒരിക്കലും ഇതുപോലത്തെ സ്റ്റണ്ട്സ് ചെയ്യാൻ പാടില്ല, അത് അപകടമാണ്. പിന്നെ അപ്പൂപ്പാ, ഞാൻ ഓരോ കുട്ടിയോടും പറയുന്നത് ഇത് തന്നെയാണ്. ഗുഡ്, എനിക്കറിയാം മോനെ, നീ പറയുന്ന കാര്യങ്ങൾ എല്ലാ കുട്ടികളും അതേപടി അനുസരിക്കും. വാ വാ, ആരെന്റെ കൂടെ വന്ന് എന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പോണേ? നിന്റെ ഗാർഡനിൽ വെച്ച് തന്നെ നിന്റെ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. വാ പോകാം, നീ തന്നെ നിന്റെ ട്രീ നട്ടുവെക്ക്. വാ, നമുക്കും ഗാർഡനിലേക്ക് ചെന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. വാ, നമുക്ക് പോകാം. ദേ ഇത് കണ്ടോ, ഇന്ന് നമ്മൾ ഈ ക്രിസ്മസ് ട്രീയെ വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. എല്ലാരും അതിനെ കണ്ടോണ്ടിരിക്കണം. ഇത് വലിയ കാര്യമൊന്നുമല്ലല്ലോ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. അകിടം പകിടം ആലം ഫാലം എകിടം തികിടം ദം ദമാദം. പകിടം ആലം വാലം ഇക്കിടം തികിടം ദം ദമാദം. എല്ലാം പഴയതുപോലെ ആവട്ടെ. വൈകുന്നേരം നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നേക്കാം. എന്നിട്ട് നമുക്ക് ഈ ട്രീ ഡെക്കറേറ്റ് ചെയ്യാം, അല്ലേ വീർ? ഓക്കേ അല്ലേ? ശരി, നമുക്ക് എല്ലാവർക്കും വൈകിട്ട് ഇവിടെ വെച്ച് കാണാം. ഓക്കേ. മാഡ് മാക്സ് ടിംബക്ടോ, ഇന്ന് ക്രിസ്തുമസ് ആണ്. ഇന്നത്തെ ദിവസത്തിന് വേണ്ടി ഞാനൊരു ചാരിയറ്റ് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. സാന്റാക്ലോസ് വന്നു പോകുന്നത് പോലെ ഒരു ചാരിയറ്റ്. ഇപ്രാവശ്യം നമ്മുടെ ടാർഗറ്റ് പിഴക്കരുത്. ബോസ്, എനിക്ക് ഇതിലിരുന്ന് പറക്കാൻ പറ്റുമോ? നീ തന്നെയാണ് പറക്കാൻ പോകുന്നത് ടിംബക്ടോ, നീ തന്നെയാണ്. ഇന്ന് എന്റെ മനസ്സിൽ വളരെ വ്യത്യസ്തമായ ഒരു ആശയം വന്നിട്ടുണ്ട്, കേട്ടുകൊള്ളൂ. നീ ഇന്ന് സാന്റാക്ലോസ് ആയി വേഷം മാറി പോകണം. എല്ലാ വീടിന് മുകളിലേക്കും പറന്നുപോയി നീ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കണം. പിന്നെ എന്ത് സംഭവിക്കും ബോസ്? പിന്നെ വീറിന്റെ കൂട്ടുകാരെല്ലാം നിന്റെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ റൂഫിൽ വരില്ലേ? അതിൽ ആരെങ്കിലും ഒരാളെ നീ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നേക്ക്. നിനക്ക് മനസ്സിലായില്ലേ? വീർ അവനെ രക്ഷിക്കുവാനായി ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നീ കണ്ടുകൊള്ളുക. ബോസ് ബോസ്, വീർ ക്രിസ്മസിന്റെ അന്ന് ഇങ്ങോട്ട് വരുന്നതല്ലേ ബോസ്? അവൻ ഇങ്ങോട്ട് വരുമ്പോ ട്രീറ്റ് കൊടുക്കാൻ നമ്മൾ ക്രിസ്മസ് കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ബോസ്. രണ്ടത്തരം പറയില്ലടാ കഷണ്ടി തലയാ. വെള്ളമില്ലാത്ത ടാങ്കും നിന്റെ തലയും ഒരുപോലെ തന്നെയാ. വീറിനെ കേക്ക് തിന്നാനായിട്ടല്ല ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിച്ചിട്ട് അവന്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്യുക. ശരിക്കും നിങ്ങൾ ജീനിയസ് ആണ്. ഹീ ഈസ് റൈറ്റ് ബോസ്, ഹീ ഈസ് റൈറ്റ്. പക്ഷേ നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ബോസ്? യാട്ട്ലി മാട്ട്ലി എന്താണ്? ഏത് കളറിലുള്ള ബട്ടനാ പ്രസ് ചെയ്യേണ്ടത് ബോസ്? ഇതാണോ അതോ ഇതോ? ഇനി ഇതാണോ? വീർ, നീ സമ്മതിക്കാണെങ്കിൽ ഞാൻ എന്റെ അപ്പൂപ്പന്റെ അടുത്ത് പോയി ക്രിസ്മസ് വിഷ് പറഞ്ഞിട്ട് വരട്ടെ. നിന്റെ ജിൻലാൻഡിലും ക്രിസ്മസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടോ? അവിടെ എല്ലാ ഫെസ്റ്റിവലും സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. എന്നാ ചിണ്ടു നീ ചെല്ല്, ചെന്ന് അപ്പൂപ്പനെ വിഷ് ചെയ്തിട്ട് വാ. താങ്ക് യു. അകിടം പകിടം ആലം പാലം ഇകിടം തികിടം ദം ദമാദം. കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. ഇന്ന് രാത്രി നിങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിലുള്ള റൂഫ് ടോപ്പിൽ നിൽക്കുക. ഇന്ന് സാന്റാക്ലോസ് പറന്നു വരുന്നതായിരിക്കും. പിന്നെ കുട്ടികളായ നിങ്ങൾക്കെല്ലാവർക്കും ഗിഫ്റ്റ് നൽകുകയും ചെയ്യും. അതുകൊണ്ട് മറക്കരുത്, നിങ്ങൾ എല്ലാവരും ടെറസിൽ പോയി വെയിറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ എങ്ങനെയാ സംഭവിക്കുക? ഇതുപോലൊരു സംഭവം ഞാനിതുവരെ കേട്ടിട്ടേ ഇല്ല. വാ പോകാം, നമുക്ക് ചെന്ന് നോക്കിട്ട് വരാം. അദ്ദേഹം എങ്ങനെയാ വരുന്നത്, നമുക്ക് എങ്ങനെ ഗിഫ്റ്റ് വരുന്നേന്ന് നോക്കണ്ടേ? ആ, ഇന്ന് രാത്രി നല്ല രസമായിരിക്കും. സാന്റാക്ലോസ് നമുക്ക് ഒരുപാട് ഗിഫ്റ്റ് തരും. സാന്താക്ലോസിന്റെ വേഷത്തിൽ ടിംബക്ടു നയിച്ചിരിക്കുവാണ് അവൻ. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാ എമിലിയെ പിടിച്ചോണ്ട് പോകാൻ അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓഹോ, അത് ശരി, ഇത് നീയാണല്ലേ. മര്യാദയ്ക്ക് എന്നെ താഴെ ഇറക്കി വിട്ടേക്ക്, അല്ലെങ്കിൽ വീരനെ വെറുതെ വിടില്ല. അതെ എമിലി, ഞാനൊന്നും വീരനെ വെറുതെ വിടില്ല. വിംഗ് സ്യൂട്ട് ഓൺ. വീർ, ഞാൻ നിനക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ കൊച്ചു പെണ്ണാള് കൊള്ളാമല്ലോ. അവളെന്നെ തള്ളി വീഴിക്കാൻ ശ്രമിച്ചു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എമിലി? ഇല്ല വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീർ, എന്നെ രക്ഷിക്കൂ, ഞാനിപ്പോ താഴേക്ക് പോകും. സോറി, എന്റെ ബോസ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ നിനക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീർ. പ്ലീസ് എന്നെ രക്ഷിക്കൂ, എന്നെ ഒന്ന് രക്ഷിക്കൂ വീർ. താങ്ക് യു, താങ്ക് യു വീർ, നീ നല്ലവനാണ് വീർ. ബോസ് അറിയാതെ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ കേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ കണ്ടില്ലേ, എങ്ങനെയുണ്ട്? Merry Christmas, Veer. Bye bye. Veer, നിനക്ക് എന്താ പറ്റിയത് മോനെ? നീയെന്താ ഇങ്ങനെ കത്തിക്കരഞ്ഞു നിൽക്കുന്നത്? അപ്പൂപ്പ ഗിഫ്റ്റ് തരാൻ വന്നത് സാന്താ ക്ലോസ് അല്ല, ആ വേഷത്തിൽ വന്നത് ടിംബക്ടു ആണ്. അവനാണ് എന്നെ ഇങ്ങനെ ചെയ്തിട്ട് പോയത്. അവൻ ഇംലിയെ കടത്തിക്കൊണ്ട് പോയിരിക്കുക. ഓ മോനെ വീർ, അന്യായങ്ങൾക്കെതിരായി നിന്നോട് ഞാൻ പോരാടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണെന്നാ. പക്ഷേ ഇപ്പോൾ നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ ഈ അപ്പൂപ്പന് തോന്നുന്നത് അപ്പൂപ്പൻ നിന്നോട് ചെയ്തത് വലിയ തെറ്റാണെന്നാ. നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ അപ്പൂപ്പന് വയ്യ മോനെ. അപ്പൂപ്പ, എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പൂപ്പൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശരി, ഞാൻ ഇംലിയെ രക്ഷിക്കാൻ പോവുകയാണ്. പക്ഷേ നീ എങ്ങോട്ട് പോകും? എമിലി എവിടെയുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റോ റോബോട്ടോ എനർജി കൊണ്ട് പറക്കുന്ന എന്തെങ്കിലും വസ്തു ആണെങ്കിൽ അതൊരു ട്രയൽ എനർജി പുറന്തള്ളി ആയിരിക്കും പോകുന്നത്. നമ്മൾ ആ എനർജി ട്രയലിനെ ഫോളോ ചെയ്താൽ മതി. അവർ പോയിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് കേക്ക്. നീ ചെണ്ടുവിനെ വിളിക്കേ. ചുൾബുൾ, അവൻ പല വർഷങ്ങൾക്ക് ശേഷം അവന്റെ അപ്പൂപ്പന്റെ കൂടെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോയിരിക്കുകയാണ്. വെറുതെ അവനെ എന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്നത്? ഇംലിയെ ഞാൻ തന്നെ രക്ഷിച്ചോളാം. നമുക്ക് വേഗം സ്പേസ് ഷിപ്പിലേക്ക് ചെല്ലാം. അതിൽ എനർജി ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. കാണുന്നതാണ് എനർജി ട്രയൽ. ടിംബക്ടുവിന്റെ ചാരിയറ്റ് ഇതുവഴിയാണ് പോയത്. അപ്പൂപ്പ, ഏതാണ്ടൊരു കോട്ട കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് മാഡ്മാക്സിന്റെ കോട്ടയായിരിക്കും എന്നാ തോന്നുന്നത്. അപ്പൂപ്പൻ സ്പേസ് ഷിപ്പിൽ തന്നെ വെയിറ്റ് ചെയ്യും. ഞാനും ചുൾബുളും പോയിട്ട് വരാം. സൂക്ഷിച്ചു പോകണം കേട്ടോ മോനെ. വേഗം തന്നെ തിരിച്ചു വന്നേക്കുകയും വേണം. നിങ്ങൾ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കാം. Roboboy suit on. Roboboy suit on. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ ബോസ്? എമിലി ഇപ്പോൾ നമ്മുടെ കസ്റ്റഡിയിലാണുള്ളത്. യെസ്, കൊള്ളാം ടിംബക്ടു. എമിലി ഇവിടെ ഉണ്ടെങ്കിൽ വീർ ഇവിടെ തീർച്ചയായും വരുന്നതാണ്. അവൻ ഇവിടെ വെച്ചങ്ങ് തീർത്തേക്കാം. അവൻ തിരിച്ചു പോകില്ല. എല്ലാം തയ്യാറാക്കിക്കോളൂ, അവൻ വരട്ടെ. ഈ കളി ഇതോടെ അവസാനിക്കുന്നില്ല, ഇതാ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ വേഗം പുറത്തേക്ക് ചെല്ല്. അപ്പൂപ്പൻ നിന്നെ വെയിറ്റ് ചെയ്ത് സ്പേസ്ഷിപ്പിൽ ഇരിപ്പുണ്ട്, വേഗം ചെല്ല്. ഞാൻ നിന്നെ അങ്ങനെ തരിച്ചേക്കി പോവില്ല. മേരി ക്രിസ്മസ് വീർ. ഞാനിതാ നേരിട്ട് വരികയാണ് വീർ. നിനക്കും നിന്റെ കൂട്ടുകാരിക്കും മേരി ക്രിസ്മസ്. ആ മാഡ് ബാക്സിനെ നമ്മൾ വെറുതെ വിടരുത്. ഞാൻ എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. സോറി, ഞാൻ വിചാരിച്ച ഇവിടുത്തെ ആൾക്കാരായിരിക്കുമെന്ന്. ചിൽബുൾ, നീ വേഗം വാ, നമുക്ക് വീരനെ രക്ഷിക്കണം. തിന്നേക്കാം. താങ്ക് യു എമിലി, താങ്ക് യു ചുൾബുൾ. ഇനി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കാം. വണ്ടി ഇങ്ങോട്ട് വാ, നമ്മുടെ ഗാർഡനിൽ എല്ലാരും ചേർന്ന് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം. അതെ അതെ, വരൂ വണ്ടി. ഞാൻ ഇവിടെ വെച്ച് തന്നെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യും. ജനങ്ങളെ തേടി ഞാൻ ഒരിക്കലും പോകാറില്ല, ജനങ്ങൾ എന്നെ തേടിയാണ് വരുന്നത്. നിങ്ങളൊക്കെ ഇന്ന് എങ്ങോട്ടാ പോയത്? ഞങ്ങൾ എത്ര സമയമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാ. ഞങ്ങള് സ്പെഷ്യൽ കേക്ക് ഓർഡർ ചെയ്യാൻ പോയതായിരുന്നു. വീർ, ആ സാന്റാക്ലോസ് എങ്ങോട്ടാ പോയത്? പറന്നു വന്ന് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുന്ന ആളല്ലേ, അയാൾ അങ്ങനെ പറഞ്ഞത് കള്ളമാണോ? ഞാൻ എത്ര സമയം എന്റെ ടെറസിൽ വെയിറ്റ് ചെയ്തെന്നറിയോ? ഒരിക്കലും അല്ല, സാന്റാക്ലോസ് തീർച്ചയായും വാക്ക് പാലിക്കും, അദ്ദേഹം ഉറപ്പായിട്ടും വരും. ചിണ്ടു, കുട്ടികൾക്ക് സാന്റാക്ലോസിനെ കാണണമെന്നാ, കുറെ ഗിഫ്റ്റും ആവശ്യം വരും. കുട്ടികളെ വരൂ വരൂ, വന്ന് നിങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങിച്ചോളൂ. വീടിന്റെ കൂടെ പോവാത്തോണ്ട് എന്താ പറ്റിയത് കണ്ടില്ലേ? അവൻ വിളിച്ചപ്പോ പോയിരുന്നെങ്കിൽ സാന്റയുടെ കൂടെ ആ രഥത്തിൽ കയറി ഒരു റൗണ്ട് പോയിട്ട് വരായിരുന്നു. വണ്ടി, കേക്കി പേക്കി വേഗം വാ, ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. ഈ ദിവസം നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ആഘോഷിക്കണം. ഓക്കേ കുട്ടികളെ, എപ്പോഴും സൂക്ഷിച്ചിരിക്കണം കേട്ടോ. ആരോഗ്യം കാത്തു രക്ഷിക്കണം. എല്ലാവർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ. അടുത്ത വർഷം കാണാം വീണ്ടും. ബൈ ബൈ.